നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ പി എസ് ജിയുടെ എതിരാളികൾ ആർ ബി ലീപ്സിഗ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ആർ ബി ലീപ്സിഗിന്റെ മൈതാനത്ത് വെച്ചാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. നമുക്കറിയാം ഈ സീസണിൽ പി എസ് ജി മികച്ച രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഈ ഒരു വിജയങ്ങൾ നേടിയിട്ടും പരിശീലകനായ പോച്ചെട്ടിനൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു. അതായത് ആരാധകരുടെ പ്രതീക്ഷക്കൊത്തുയരാൻ പി എസ് ജിക്ക് ഈ ഒരു താരസമ്പന്നമായ പി എസ് ജിക്ക് സാധിച്ചിരുന്നില്ല. ഇതുകൊണ്ടാണ് പോച്ചെട്ടിനൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നത്. ഏതായാലും ഈ വിമർശനങ്ങൾക്ക് ഇപ്പോൾ പോച്ചെട്ടിനോ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ടീം ഇപ്പോൾ ഒരു പ്രക്രിയയുടെ മധ്യത്തിലാണെന്നും നിലവിലെ റിസൾട്ടുകളിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നുമാണ് ഇപ്പോൾ പോച്ചെട്ടിനോ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ മത്സരങ്ങളിലും സങ്കീർണമായ ചില ഘടകങ്ങൾ ഉണ്ടാകും. ഒരു പരിശീലകൻ എന്ന നിലയിൽ എപ്പോഴും ഇംപ്രൂവ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാൾഡം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ പുതിയ സഹതാരങ്ങളുമായും ടെക്നിക്കൽ സ്റ്റാഫുമായും ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾ ആ പ്രക്രിയയുടെ മധ്യത്തിലാണുള്ളത്. പുതിയ റിസൾട്ടുകളിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ലീപ്സിഗ് ഒരു പിടി മികച്ച താരങ്ങൾ ഉള്ള ടീമാണ്. ഞങ്ങൾ സാഹചര്യത്തെക്കുറിച്ച് ജാഗരൂകരാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് പുരോഗതി തുടരുക എന്നുള്ളതാണ്. ഇതാണ് പോച്ചെട്ടിനോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ 2-3 ആർ ബി ലീപ്സിഗിനെ പരാജയപ്പെടുത്താൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ 2 നേടിക്കൊണ്ട് വിജയശില്പിയായ സൂപ്പർ താരം ലയണൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.